എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കണക്കിലെ ഒരു ട്രിക്കാണ്, ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ ട്രിക്സിൻ്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്നു എന്ന് കമൻസിലൂടെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും ആ സപ്പോർട്ട് തന്നെ വേണം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യുന്നത് നമ്മൾ പത്തിനെയും നൂറിനെയും ആയിരത്തെയും പതിനായിരത്തെയും ഒക്കെ ബേസാക്കി വെച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാവാനായിട്ട് നമുക്ക് ഏറ്റവും ചെറിയ നമ്പറിൽ നിന്ന് ആദ്യം തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ 9 × 8 ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 9 × 8 ഇത് നമുക്ക് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതൊന്ന് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് വലിയ നമ്പേഴ്സ് ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 9 ഉം 8 ഉം ഏതിൻ്റെ അടുത്ത് നിൽക്കുന്ന സംഖ്യകളാണ്? 10 നോട് അടുത്തു നിൽക്കുന്ന സംഖ്യകളാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, 9 10 ലോട്ടെത്താൻ എത്ര വേണം? 1 വേണം അല്ലേ. 9 10 ആവണമെങ്കിൽ 1 വേണം. 8 10 ആവണമെങ്കിൽ എത്ര വേണം? 2 വേണം അല്ലേ. 9 10 ആവണമെങ്കിൽ 1 വേണം, 8 10 ആവണമെങ്കിൽ 2 വേണം. ഇനി ഇവിടെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ക്രോസ് ആയിട്ട് മൈനസ് ചെയ്യുക. അതായത് 9ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 7. അല്ലെങ്കിൽ 8ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? 7. ഏത് ചെയ്താലും നമുക്ക് ആൻസർ 1 തന്നെയാണ് കിട്ടുക. 9ൽ നിന്ന് 2 പോയാൽ 7, അല്ലെങ്കിൽ 8ൽ നിന്ന് 1 പോയാൽ 7 ആണ്. അപ്പോൾ ആ 7 നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യുക, ഈ മുകളിലത്തെ നമ്മൾ എഴുതിയില്ലേ 10ലോട്ട് എത്താൻ എത്ര വേണം എന്നുള്ളത്, ആ 2 നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുക. അപ്പം എത്രയാണ്? 1 2 2 നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ, ഈസി ആണ്. 9 × 8 ഇതിപ്പോൾ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിപ്പോൾ എന്താ പാടുകയെന്ന് തോന്നും. നമ്മൾ വലിയ സംഖ്യകൾ ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ ഏതിൻ്റെ അടുത്ത് കിടക്കുന്ന നമ്പറാണെന്ന് നോക്കാം. 10ന് അടുത്താണെങ്കിൽ 10ലോട്ട് എത്താൻ എത്ര വേണമെന്ന് എഴുതാം. 100ന് അടുത്താണെങ്കിൽ 100ലോട്ട് എത്താൻ എത്ര വേണമെന്ന് എഴുതാം. ഓക്കെ, എഴുതിയതിന് ശേഷം ക്രോസ് ആയിട്ട് മൈനസ് ചെയ്ത് ആൻസർ എഴുതി, ദെൻ നമ്മൾ മുകളിൽ എഴുതുന്ന നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുക, ആൻസർ എഴുതുക. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് 2 അക്ക സംഖ്യ നോക്കാം. 98 × 97 എന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കണമെങ്കിൽ നമ്മൾ സാധാരണ എഴുതി ഗുണിക്കുന്നത് പോലെ ഗുണിക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കും അല്ലേ. 9ൻ്റെ ടേബിളും 8ൻ്റെ ടേബിളും ഒക്കെ നമുക്കറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇത് 2ഉം 100ന് അടുത്ത് കിടക്കുന്ന നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ ഈ 98 100 ആവണമെങ്കിൽ എത്ര കൂട്ടണം? 2 കൂട്ടണം അല്ലേ. 97 3 ആവണമെങ്കിൽ 100 ആവണമെങ്കിൽ എത്ര കൂട്ടണം? 3 കൂട്ടണം ആണല്ലോ. 98 100 ആവാൻ 2 കൂട്ടണം. 97 100 ആവാൻ 3 കൂട്ടണം. എഴുതി വെച്ചു. ഇനി എന്ത് ചെയ്യണം, ക്രോസ് ആയിട്ട് മൈനസ് ചെയ്യുക. ക്രോസ് ആയിട്ട് മൈനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ 98ൽ നിന്നും 3 കുറച്ചാൽ 95, അല്ലെങ്കിലോ 97ൽ നിന്നും 2 കുറച്ചാലും എന്ത് തന്നെയാണ് വരിക? 95. ഏത് ചെയ്താലും ആൻസർ 1 ആണ്. അപ്പം നമ്മുടെ 95 എന്ന് വന്നു. ഇനി അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ 2 3 6 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 10 10 ബേസ് ചെയ്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ 10ന് 1 0 ഉള്ളൂ അല്ലേ. അപ്പം നമ്മൾ ഇവിടെ 1 ഡിജിറ്റ് വന്നപ്പോൾ ആ 2 അതുപോലെ എഴുതി. പക്ഷേ ഇവിടെ നമ്മൾ 100ലോട്ട് എത്തുമ്പോൾ 100ന് 2 0 ഇല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് 2 അക്കം വേണം. അപ്പോൾ ഇവിടെ 3 2 6 എന്ന് പറയുമ്പോൾ 1 അക്കമേ ഉള്ളൂ. 100ലോട്ട് എത്തിക്കുമ്പോൾ 2 0 ആയതുകൊണ്ട് നമ്മൾ ഇവിടെ 1 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, 2 സ്ഥാനമാക്കാൻ വേണ്ടിയിട്ട് 1 0 ഇട്ട് കൊടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ 95 0 6 ഇതാണ് നമ്മുടെ ആൻസർ. എളുപ്പമല്ലേ, നമ്മൾ സാധാരണ ഗുണിക്കുന്ന പോലെ ഗുണിക്കുകയാണെങ്കിൽ എത്ര എന്താണ് ടഫാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും. ഒന്നുകൂടെ നമുക്ക് നോക്കാം. 96 × 94 എന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, 100ലോട്ട് എത്തിക്കണം. 96 100 ആവാൻ എത്ര കൂട്ടണം? 4 കൂട്ടണം. 94 100 ആവാൻ എത്ര കൂട്ടണം? 6 കൂട്ടണം. അത് നമുക്ക് എളുപ്പത്തിൽ കിട്ടി. ഇനി എന്ത് ചെയ്യുക, ക്രോസ് ആയിട്ട് മൈനസ് ചെയ്യുക. 96ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? 90. അല്ലെങ്കിൽ 94ൽ നിന്ന് 4 പോയാലും എന്ത് തന്നെയാണ് കിട്ടുക? 90 തന്നെയാണ് കിട്ടുക. അപ്പം നമ്മുടെ ആൻസറിൽ 90 എന്ന് നമ്മൾ എഴുതി. ഇനി അടുത്ത നമ്പർ കിട്ടാൻ എന്ത് ചെയ്യണം, ഈ മുകളിൽ എഴുതിയ 2 നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുക. 4 × 6 എത്രയാണ്? 24. അത് 2 അക്ക സംഖ്യ തന്നെ ആയതുകൊണ്ട് നമുക്ക് അവിടെ പ്രത്യേകിച്ച് 0 ഒന്നും ചേർക്കണ്ട. 1 അക്കമാണ് വന്നതെങ്കിൽ നമ്മൾ 2 അക്കം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും,
ഇടത് ഭാഗത്ത് ഒരു സീറോ ഇട്ട് കൊടുക്കും. ഓക്കെ ആണല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ ഈ രണ്ടൊക്കെ സംഖ്യ ചെയ്യുന്നത് അറിഞ്ഞല്ലോ. ഇനി നമുക്ക് അടുത്ത ഒന്ന് നോക്കാം. ഇവിടെ നോക്കാം, ഇവിടെ എന്താണ്, 998 997 അല്ലെ. അപ്പൊ ഇവിടെ ഗുണിക്കുന്ന സംഖ്യകള് 1000 അടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, 1000 എത്താൻ എത്ര വേണം, 998 1000 ആവാൻ എത്ര വേണം, 2 വേണം അല്ലെ, 2 വേണം. 997 1000 ആവാൻ എത്ര വേണം, 3 വേണം ആണല്ലോ. അത് നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യാം, നേരത്തെ പോലെ ക്രോസ് ആയിട്ട് മൈനസ് ചെയ്യാം. 998 നിന്ന് 3 പോയാൽ എത്രയാണ്, 995 അല്ലെ. 997 നിന്ന് 2 പോയാലും എന്ത് തന്നെ കിട്ടും, 995 തന്നെ കിട്ടും. അപ്പൊ നമ്മളത് എഴുതി, 995 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം, ഈ മുകളിലുള്ള രണ്ട് നമ്പേഴ്സ് നമ്മൾ ഗുണിക്കണം. 3 2 6 6 എന്ന് പറയുന്നത് ഒരക്കമാണ് ഉള്ളൂ. 1000 നമ്മൾ ബേസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പൊ 1000 3 0 ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടാമത് എഴുതുന്നതിനും 3 ഡിജിറ്റ് വേണം. അപ്പൊ ഇവിടെ 6 എന്ന് പറയുന്ന 1 ഉള്ളൂ. അപ്പൊ നമ്മൾ 2 0 കൂടെ ഇട്ട് കൊടുക്കണം. ഓക്കെ ആണല്ലോ. മുകളിലെ നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏത് സംഖ്യ ബേസ് ചെയ്താണോ എടുക്കുന്നത് അതിൽ എത്ര 0 ഉണ്ടോ അത്രയും അക്കം വേണം നമ്മൾ മുകളിലത്തെ നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ച് എഴുതുമ്പോൾ. ഓക്കെ, അപ്പൊ ഇവിടെ 1000 ആയതുകൊണ്ട് 3 നമ്പർ വേണം. അപ്പൊ നമ്മൾ 2 0 കൂടെ ചേർത്തു. അപ്പൊ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു, കിട്ടിയല്ലോ. അടുത്ത സംഖ്യ നോക്കാം, 999 × 997. ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം, 1000 എത്തിക്കാൻ അല്ലെ, 999 1000 ആകാൻ എത്ര കൂടണം, 1 കൂടണം. 997 1000 ആവാൻ എത്ര കൂടണം, 3 കൂട്ടണം. അപ്പൊ ആ 3 എന്ന് നമ്മൾ ഇവിടെ എഴുതി. ഇനി എന്ത് ചെയ്യാം, ക്രോസ് ആയിട്ട് മൈനസ് ചെയ്യാം. 999 നിന്നും 3 പോയാൽ എത്രയാണ്, 9 നിന്നും 3 പോയാൽ 6. അപ്പോൾ 996. ഇനി ഇങ്ങനെ ചെയ്താലും എന്താണ്, 997 നിന്ന് 1 പോയാൽ 996 ആണ്, കിട്ടിയില്ലേ. അപ്പൊ 996 എന്ന് കിട്ടി. ഇനി ശ്രദ്ധിക്കേണ്ടത്, മുകളിലത്തെ രണ്ട് നമ്പേഴ്സ് നമ്മൾ ഗുണിക്കുമ്പോൾ 1 × 3 അല്ലേ. 3 നമ്മൾ പറഞ്ഞു, രണ്ടാമത് എഴുതുന്ന ഈ മുകളിലെ ഗുണിച്ചെഴുതുന്നത് 1000 അപ്പൊ നമ്മൾ 3 0 ഉള്ളതുകൊണ്ട് 3 സ്ഥാനം വേണം. ഇവിടെ 3 എന്ന് പറയുന്നത് ഒറ്റ അക്കമാണ്. അപ്പൊ 3 സ്ഥാനം കിട്ടാനായിട്ട് 2 0 കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ, എത്ര എളുപ്പമാണ് നോക്കിയേ. അപ്പൊ നമ്മൾ ഈ ശരിക്കും ഈ നമ്പേഴ്സ് ഒക്കെ ഇട്ട് ഗുണിക്കുകയാണെങ്കിൽ കുറെ ടൈം പോകും അല്ലെ. ഇതാവുമ്പോൾ നമുക്ക് സെക്കൻഡ് കൊണ്ട് ആൻസർ കിട്ടും. അപ്പൊ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, മുകളിലെ നമ്മൾ ഡിഫറൻസ് എഴുതി വെച്ചിട്ടില്ലേ 1000 നിന്നും. അപ്പൊ അത് തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര സ്ഥാനം ഉണ്ട് എന്നുള്ളത് നിശ്ചയിക്കുന്ന എന്തിനെയാണ്, നമ്മൾ ഏത് സംഖ്യയാണ് ബേസ് ചെയ്ത് എടുക്കുന്നത്. 1000 ആണെങ്കിൽ 3 സ്ഥാനം വേണം, 100 ബേസ് ചെയ്താണെങ്കിൽ 2 സ്ഥാനം വേണം, 10 ബേസ് ചെയ്താണെങ്കിൽ 1 സ്ഥാനം വേണം. ആ കാര്യം ഒന്ന് മാത്രം ഓർക്കുക. ഓക്കെ, അപ്പൊ 3 സംഖ്യ പഠിച്ചില്ലേ, ഇനി നമുക്ക് 2 കൂടെ നോക്കാം. ഇനി ഇവിടെ നോക്കാം, നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണ്, 9996 × 9997. ഇങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്, ഇത് 10000 ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലെ. അപ്പോ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, 10000 ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 10000 എത്താൻ എത്ര വേണം, 9996 10000 ആവാൻ 4 വേണം, ഇവിടെ 3 വേണം. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതി. ഇനി എന്ത് ചെയ്യാം, ഇത് തമ്മിൽ കുറയ്ക്കുക. അപ്പോൾ 9996 ഇത് കണ്ടിട്ടും കുറയ്ക്കാൻ പേടിയൊന്നും വേണ്ട, 6 നിന്ന് 3 പോയാൽ 3, ബാക്കിയെല്ലാം സെയിം തന്നെയല്ലേ. അപ്പോൾ 9993 എന്ന് വന്നു. ഇനി ഇങ്ങനെ കുറച്ചാലും 7 നിന്ന് 4 പോയാൽ 3. അപ്പോൾ അതാണെങ്കിലും ഇങ്ങനെ തന്നെ. ഇനി എന്ത് ചെയ്യുക, ഇനി അടുത്ത നമ്പർ ശ്രദ്ധിക്കുക, 3 × 4 എത്രയാണ്, 12. നമ്മൾ 12 എഴുതി വെച്ചു. ഇവിടെ 2 ഉള്ളത്, 10000 എന്ന് പറയുമ്പോൾ എത്ര അക്കം വേണം, 0 വേണം, 1 2 3 4 0 വേണം. അപ്പൊ ഇവിടെ 2 ഉള്ളൂ. അപ്പൊ നമ്മൾ 2 0 ഇട്ട് കൊടുക്കുക 4 ആക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏത് നമ്പറിനെയാണോ ബേസ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ അത്രയും അക്കം എവിടെ വേണം, നമ്മൾ മുകളിൽ ഗുണിച്ചെഴുതുന്ന സംഖ്യകൾക്ക് വേണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ 10 കിടക്കുന്ന അല്ലെങ്കിൽ 100 കിടക്കുന്ന സംഖ്യകൾ അല്ലെങ്കിൽ എന്താണ് 10000 കിടക്കുന്ന അല്ലെങ്കിൽ 1000 കിടക്കുന്ന സംഖ്യകളൊക്കെ ഗുണിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ 100 ബേസ് ചെയ്തതെന്ന് പറയുമ്പോൾ 98 97 മാത്രമല്ല, നമുക്ക് 88 × 89 ഇങ്ങനെയും ചെയ്യാം. ഇതും നമുക്ക് എടുക്കാം. എങ്ങനെയാണ്, ഇവിടെ 88 100 എത്ര വേണം, 12 വേണം. 89 100 11 വേണം അല്ലേ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം, 88 നിന്നും 11 പോയാൽ എത്രയാണ്, 77. അപ്പോൾ 77 എന്ന് നമ്മൾ എഴുതി. ഇല്ലെങ്കിൽ 89 നിന്നും 12 പോയാൽ എന്താണ്, 77 തന്നെയാണ്. ഇനി എന്ത് ചെയ്യാം, മുകളിലത്തെ നമ്പർ തമ്മിൽ
ഗുണിച്ചെയ്താ 12 × 11 എത്രയാണ്? 132. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഗുണിച്ച് നോക്കാം. 1, 2, 2, 1, 1, 1, 2, 2, 1, 1. ഓക്കെ, 132 വരാം. അപ്പൊ 132 എന്നുള്ളത് നമ്മൾ എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മളിവിടെ എഴുതുമ്പോൾ രണ്ടക്കമാണ് വരാൻ പാടുള്ളൂ. കാരണം എന്താ? നമ്മൾ 100 ബേസ് ചെയ്തുകൊണ്ടാണ് എഴുതുന്നത് അല്ലെ. അപ്പൊ നമ്മൾ രണ്ടാമത് ഇവിടെ ഗുണിച്ചെഴുതുന്നത് രണ്ടക്കമാണ് വരാൻ പാടുള്ളൂ. അപ്പൊ 132 എന്ന് പറയുന്നത് 3 അക്കമുണ്ട്. അപ്പൊ ഈ 3-ാമത്തെ ഈ ഒരക്കം ആയ 1 ഇവിടെ ഇട്ട് കൊടുക്കുക ശിഷ്ടമായിട്ട്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? 77 പോയിട്ട് 78 ആവും. ഈ 32 അതുപോലെ എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 78, 32 എന്നുള്ളത് കിട്ടി. അപ്പൊ ഇതും ഇങ്ങനെ ചെയ്യാം. 80 ആണെങ്കിലും നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യാം. 100 എത്താൻ എത്ര വേണം എന്നുള്ളത് നോക്കാം. ജസ്റ്റ് ചെയ്യാം, അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മുകളിലത്തെ നമ്മൾ എത്ര 100 എത്താൻ വേണം എന്ന് എഴുതുന്ന സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 100 100 എത്ര 0 ഉണ്ടോ അത്രയും സ്ഥാനം വേണം. 10 ഒരു സ്ഥാനം, 1000 3 സ്ഥാനം വേണം മുകളിലെ നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുമ്പോൾ. ഓക്കെ ആണല്ലോ. ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്തത് നോക്കുക, നമ്മൾ ഇത്രയും നേരം 10 താഴെ ഉള്ളത് അല്ലെ, 10 എത്തിക്കാൻ 100 എത്തിക്കാൻ എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? 109 × 106. ഇതും 100 കിടക്കുന്ന സംഖ്യ തന്നെയാണ്, 100 കുറച്ച് കൂടുതലാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വ്യത്യാസമാണ് വരിക? 100 കൂടുതലാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പോലെ ചെയ്യാം. 100 എത്ര കൂടുതലാണ് എന്നുള്ളത് എഴുതി വെക്കാം. 100 എത്ര കൂടുതലാണ്? 109 9 കൂടുതലാണ്. ഇവിടെ 100 6 കൂടുതലാണ്. അത് ആദ്യം എഴുതി വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. 109 ഇവിടെ 6. നമ്മൾ നേരത്തെ മൈനസ് ചെയ്തു. എന്തുകൊണ്ടാണ് മൈനസ് ചെയ്തത്? അവിടെയൊക്കെ 100 കുറഞ്ഞ സംഖ്യകളായിരുന്നു, അപ്പൊ നമ്മളത് കുറച്ചു. ഇവിടെ 100 കൂടുതലാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ, കുറവാകുമ്പോൾ കുറയ്ക്കുക, കൂടുതലാവുമ്പോൾ കൂട്ടുക. അപ്പൊ 109 6 നിന്ന് കുറയ്ക്കുന്നതിന് പകരം ഇവിടെ കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യുക? കൂട്ടുക. അപ്പൊ 109 നിന്ന് 6 കൂട്ടുമ്പോൾ, 109 6 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 115. അല്ലെങ്കിൽ 106 9 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 115 കിട്ടും. കൂട്ടിക്കഴിഞ്ഞല്ലോ. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ 9 × 6 മുകളിലത്തെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. 9 × 6 54. 100 അടുത്ത് കിടക്കുന്നതായതുകൊണ്ട് 2 സംഖ്യ തന്നെയാണ്, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ആൻസർ ആയിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. 100 കുറവുള്ള സംഖ്യ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് കുറയ്ക്കുക. 100 കൂടിയ സംഖ്യ ആണെങ്കിൽ ക്രോസ് ആയിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? കൂട്ടുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. 108 × 107 ആണ്. അപ്പൊ 108 എന്ന് പറയുമ്പോൾ 100 എത്ര കൂടുതലാണ്? 8 കൂടുതലാണ് അല്ലെ. ഇനി ഇവിടെ 107 ആണ്. 107 എന്ന് പറയുന്നത് 100 എത്ര കൂടുതലാണ്? 7 കൂടുതലാണ്. അപ്പൊ അത് നമ്മൾ എഴുതി വെച്ചു. ഇനി എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് എന്ത് ചെയ്യണം? കൂട്ടണം. 100 കൂടുതലായതുകൊണ്ട് കൂട്ടണം. 108 ഉം 107 ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 115 ആണ് അല്ലേ. അല്ലെങ്കിൽ 107 ഉം 8 കൂടെ കൂട്ടിയാൽ എത്ര തന്നെയാണ്? 115 ആണ്. ഇനി എന്ത് ചെയ്യുക? മുകളിലത്തെ 2 നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുക. 8 എത്രയാണ്? 56. അപ്പൊ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ ഒരക്കമാണ് നമുക്ക് മുകളിൽ ഗുണിക്കുമ്പോൾ വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? 0 ഇട്ട് കൊടുക്കണം 2 സ്ഥാനമാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ, കിട്ടിയില്ലേ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ 100 ഉം 1000 ഉം ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്പേഴ്സ് ഈസി ആയിട്ട് ഗുണിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റെപ്പ് നമുക്ക് ഏതെങ്കിലും ഒക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താനായിട്ട് ഇങ്ങനെ ചെയ്യാം. നമ്മൾ സാധാരണ രീതിയിൽ ഇത് ഗുണിച്ചെഴുതാണെങ്കിൽ ഒരുപാട് സമയം മെനക്കെടാണ് അല്ലെ. അപ്പൊ ഒരുപാട് സമയം വെറുതെ കളയുന്നതിന് പകരം നമുക്ക് ഈസി ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈസി ആണല്ലോ. അപ്പൊ ഈ ട്രിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസും എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.